എനിക്ക് ഒരുപാട് സന്തോഷം ചെമ്മനൂരിന് ഈ ഒരു ഫംഗ്ഷന് വരാൻ പറ്റിയതിലും ഇത്രയും പേരെ ഈ ഒരു സമയത്ത് വെയിലാണെങ്കിലും നിങ്ങൾ ഇത്രയും പേര് പറഞ്ഞതിൽ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വസ്ത്രധാരണം അണിഞ്ഞ് ഇവിടെ എത്താൻ സാധിച്ചാലും നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചാലും ഒരുപാട് ഒരുപാട് സന്തോഷം കാഞ്ഞങ്ങാടിലെ സ്നേഹമുള്ള എല്ലാ ജനതയ്ക്കും എന്റെ വിനീതമായ നമസ്കാരം കാഞ്ഞങ്ങാട് ഒന്നുകൂടി നന്നായി കൈ അടിച്ചു കഴിഞ്ഞാൽ ഷംനയിച്ച് ഡാൻസിലൂടെയാണ് കളിച്ചു കഴിഞ്ഞു എനിക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ അത് കാണാനായിട്ട് ഞാൻ എന്ത് പാട്ട് പാടുന്നെന്നാ പറയണം ഒരു ശരാശരി ഒരു നടി മാത്രമായി ഞാൻ എന്ത് പാട്ട് പാടുന്നു ഗായികയാണ് എല്ലാത്തിനും ഞാൻ സാക്ഷിയാണ് ഷംനയും സാക്ഷിയാണ് പ്രയാഗ യു കാൻ എസ്കേപ്പ് ഫ്രം ദസ് ഈ കൂട്ടത്തില് നന്നായി പാടുന്ന ഏതെങ്കിലും ഒരു ചേട്ടനോ ചേച്ചിയോ കടന്നോ നമുക്ക് ഒരുമിച്ച് പാടാം ചേട്ടന്റെ പേരെന്താ പേരെന്താ വരുന്നോ പാടാൻ വരുന്നോ ആർക്കെങ്കിലും പാടാൻ ആഗ്രഹമുണ്ടോ എന്റെ കൂടെ വന്നു പോയതറിയില്ല എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ നമസ്കാരം എൻ്റെ മാത്രമല്ല എൻ്റെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഷംന കാസിമിൻ്റെയും വേണം നമസ്കാരം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബോച്ച എവിടെ നൈസ് വി ആർ ഓൾ വെയിറ്റിംഗ് ടു സീ ഹിം സോ യാ ാവങ്ങളുടെ നാച്ചാവ്
അദ്ദേഹത്തിന്റെ സ്വർണ്ണത്തോടെ നടന്നു വരുന്ന കാഴ്ചയാണ്. മുന്നിലേക്ക് സ്വാഗതം. ോടനുബന്ധിച്ച് തന്നെ ഇന്നിവിടെ ഈ ഭാഗത്തു നിന്നും കാഞ്ഞങ്ങാടിന്റെ വിവിധ 812 കിലോമീറ്റർ നമ്മുടെ ബോച്ചെ ബോബി ചെമ്മണ്ണൂർ ഓടി തിരുവനന്തപുരത്ത് എത്തി യുണീക് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയി മാറിയത്. അപ്പൊ ഇവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്യുകയാണ്. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലവ് യു. എനിക്ക് പറയാനുള്ളത് ലവ് യു, ലവ് യു, ലവ് യു എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. നന്ദി, നന്ദി, നന്ദി. എന്തിനാണെന്നറിയോ, ഞാൻ കാസർഗോഡ് നിന്നാണ് 812 കിലോമീറ്റർ തിരുവനന്തപുരം വരെ ഓടിയത്. ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ആ തുടക്കം ഒരു 1.5 തുടക്കമായിരുന്നു. അന്ന് ഇത് ഇതിലും അധികം തിരക്കുണ്ടായിരുന്നു. റോട്ടിലുടനീളം നിറച്ച ആൾക്കാരായിരുന്നു. ഒരുപാട് പേര് കുറച്ച് കുറച്ച് ദൂരം എൻ്റെ കൂടെ ഓടി. അന്ന് നിങ്ങൾ ആ ഓട്ടം എന്നെ നെഞ്ചിലേറ്റി. അതിൻ്റെ ഫലമായാണ് മറഡോണ ഫാൻസ് എൻ്റെ പേരിൽ ബോച്ചെ ഫാൻസ് ക്ലബ് തുടങ്ങാൻ കാരണമായത്. എനിക്കറിയില്ല, ഇന്ത്യയിൽ തന്നെ 70 ലക്ഷം ഫാൻസ് ഉള്ള ഒരു ബിസിനസ്സുകാരൻ ഉണ്ടോ എന്ന സംശയമാണ്. അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ സുഖാണോ ഇവിടെ? കാസർഗോട്ടുകാര് നല്ല മനസ്സുള്ളവരാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അടുത്തറിയാം. പൊതുവെ കണ്ണൂർ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി പേടിയാണ്, ബോംബ് രാഷ്ട്രീയമാണ്, അതാണ് ഇതാണെന്നല്ല. സത്യത്തില് നല്ല മനസ്സുള്ളവരാ അല്ലേ? പേടിക്കണ്ട, നോക്കിയ ധൈര്യേ, പേടിയില്ല. ഒരു ചെറിയ ഭയമുണ്ട്. ഇവിടെ ഈ ബിൽഡിംഗ് എടുത്തിട്ട് കുറച്ചു കാലമായി, പണികളൊക്കെ കുറച്ച് നീണ്ടുപോയി. ഇവിടെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു എനിക്ക് കോണിക്കോടെ, നേരിട്ടല്ല സ്റ്റാഫിനാണ്. അതായത് ഇവിടെ കാസർഗോഡ് നിന്നല്ലാത്ത പലരും വന്നിട്ട് ഞങ്ങളൊക്കെ അവരെ കെട്ടിക്കെട്ടിച്ച് പൂട്ടി അടത്തു വിട്ടിട്ടുണ്ട്. അതായിരുന്നു ഏ ധൈര്യമില്ലാത്തവരല്ലേ. അനോണിമസ് കോൾ, എന്ത് കോളെന്ന പറയാ, അനോണിമസ് കോൾ. അല്ല, അത് ബിസിനസ്സല്ലേ. അത് ഇവിടെ ചിലവരെയൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതായത് ചില സംഭവം എങ്ങനെയായിരിക്കും, നമ്മൾ എത്ര ക്വാളിറ്റി സ്വർണം മെഷീനിൽ വെച്ച് ചെക്ക് ചെയ്ത് വിറ്റാലും നാളെ സംഭവിക്കുക ഇങ്ങനെയാണ്. നാളെ കുവൈറ്റിലുണ്ടായി ഒരു ഗ്രൂപ്പിന്, ഇപ്പൊ ഒരു ചെയ്യൻ വാങ്ങിയാൽ 22 കാരറ്റ് ബില്ല് പ്രകാരം വാങ്ങിക്കൊണ്ടുപോകും. എന്നിട്ട് അതിന്റെ കുളത്ത് മാറ്റിയിട്ട് വേറെ ലോക്കൽ കുളത്തിടും, സ്വർണ്ണമല്ലാത്തതോ മാറ്റു കുറഞ്ഞത്. എന്നിട്ട് തിരിച്ചു വരും ബില്ലുമായിട്ട്, നമ്മുടെ മെഷീനിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കും, കുളത്ത് സ്വർണ്ണമല്ല, പറ്റിച്ചു, കുളത്താർക്കും മാറ്റിയിടാലോ. അങ്ങനെ തിക്കും തിരക്കുണ്ടാക്കും, ബഹളുണ്ടാക്കും, സോഷ്യൽ മീഡിയയുടെ വൈറലാക്കും, കച്ചവടം കുറപ്പിക്കും കൂടെ. അങ്ങനെ ചില സംഭവങ്ങൾ ണ്ടായിട്ടുണ്ട് എന്ന പോലെ ഒരു മുന്നറിയിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്നറിയാം, എനിക്കൊന്നും പേടിയില്ല. ചിലപ്പോ ഇവിടെ ഇനി വല്ല ആക്രമണം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല.
നമ്മളൊക്കെ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ, ജനിച്ച് ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. അത് അവിടുന്ന് തീരുമാനിക്കും. സൃഷ്ടാവ് ജനനം മരണം എപ്പോൾ, ജനനത്തിനും മരണത്തിനിടയിൽ ആരാര എവിടെ വെച്ച് കാണും എന്നൊക്കെ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഡെയിലി മരിക്കേണ്ട, ദിവസം പേടിച്ച് മരിക്കില്ല, ഒരു പ്രാവശ്യം മാത്രമേ മരിക്കുള്ളൂ. ഇതിങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞാണ് ഫിജി കാർട്ട്. ആ ഫിജി കാർട്ട് നമ്മുടെ ഭാഗമാണ്, വളരെ നല്ല കമ്പനിയാണ്. എത്രയോ പേര്, ലക്ഷക്കണക്കിന് പേര് അതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. ഞാൻ രണ്ട് സ്റ്റെപ്പോ, ഞാൻ രണ്ട് സ്റ്റെപ്പ് വെക്കില്ല, മിനിമം ഒരു നാല് സ്റ്റെപ്പിൽ കുറഞ്ഞ് വെച്ച ശീലമില്ല. ഞാൻ വെച്ച മാതിരി ഈ ഇവരൊക്കെ സ്റ്റെപ്പ് വെക്കുന്നുണ്ടെങ്കിൽ കൂടെ വെക്കാം. ഇവര് സമ്മതിച്ചാ ഞാൻ വെക്കാം. ഓക്കെ, റെഡിയല്ലേ? ഇവര് സമ്മതിക്കാന്ന് അറിയില്ല. ഇവര് സമ്മതിച്ചാ ഞാൻ റെഡിയാ. ഇവരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്ത് ഡാൻസ് അവർ കളിക്കണേന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ബോച്ചിയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ രണ്ട്